ആദ്യം തന്നെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇപ്പം ഇന്ന് ഇങ്ങനൊരു ലൈവ് വന്ന് ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താന്ന് വെച്ചാല് ഇപ്പം നമ്മുടെ എസ് എൽ സി പ്ലസ് ടു റിസൾട്ട് വന്നു. പുതിയ അഡ്മിഷൻ, അതായത് എസ് എൽ സിക്കാര് പ്ലസ് വണ്ണിന് കയറാൻ പോകുന്നു. പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ അവരുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകാനൊരുങ്ങുന്നു. അപ്പൊ ആ ടൈമില് ഇന്ന് ഞങ്ങള് നമ്മുടെ പുള്ളിക്കണക്ക് സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു അവാർഡ് ദാന പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കെ തൊട്ടടുത്തുള്ള സ്കൂളിലൊരു മാനേജർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയ്ക്ക് അദ്ദേഹം പറയുന്നത് കേട്ടു. ഇപ്പൊ ഏറ്റവും കൂടുതൽ വലിയ സമ്മർദ്ദം വരുന്നത് മാനേജ്മെന്റ് സീറ്റിലേക്ക്, അതായത് മെറിറ്റുള്ള കുട്ടികളെല്ലാം അഡ്മിഷന് പോകും. അപ്പം മാനേജ്മെന്റ് സീറ്റിലേക്ക് റെക്കമെൻഡേഷൻ വരും. ആ റെക്കമെൻഡേഷൻ വരുന്ന സമയം അദ്ദേഹം കണ്ട ഒരു കാഴ്ച അതാണ് പറഞ്ഞത്. നമ്മള് പൊതുസമൂഹത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ ഇടപെടേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ചുറ്റുവട്ടത്ത് മിടുക്കരായ ഒരുപാട് കുട്ടികളുണ്ട്. ചിലർക്ക് ആവറേജ് മാർഗമായിരിക്കും, ചിലർക്ക് നല്ല മാർഗമാവും, ചിലർക്കൊരു മീഡിയം മിഡിൽ ഇതായിരിക്കും, ആവറേജിന്റെ കുറച്ച് മുമ്പിലായിരിക്കും, എബോ ആവറേജ്, ബിലോ ആവറേജ്, അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട്. അതൊന്നും അവരുടേതായ തെറ്റുകൊണ്ടായിരിക്കത്തില്ല, ചിലര് ഉഴപ്പും, ചിലര് പഠിക്കും, അങ്ങനെയൊക്കെയാണല്ലോ. ഞാൻ അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ അഡ്മിഷൻ സമയത്ത് കുട്ടികളുടെ ഒരു ടേസ്റ്റ് നോക്കണം ഉറപ്പായിട്ടും. എന്റെ പ്രിയപ്പെട്ട പേരൻസ്, നിങ്ങൾ കുട്ടികളുടെ ഒരു അഭിരുചി നോക്കണം. ഞാൻ കേട്ടെന്ന് പറഞ്ഞാല് അവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് ഒരു ആള് വന്നു, കുട്ടിയായിട്ട് പേരൻസ് വന്നു. പേരൻസിന് കുട്ടി സയൻസ് എടുക്കണം എന്നാണ്, പക്ഷെ കുട്ടിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കണം എന്നാണ്. ഉറപ്പായിട്ടും ആ കുട്ടിയെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ തന്നെ വിടേണ്ടത്, കാരണം അവരതിൽ ശോഭിക്കും, ഉറപ്പായിട്ടും അവരതിൽ ശോഭിക്കും. നമുക്ക് ഇപ്പൊ എല്ലാവരും എഞ്ചിനീയർ ആവുക, എല്ലാവരും ഡോക്ടർമാരാവുക, അല്ലെങ്കിൽ എല്ലാവരും പിന്നെ സിവിൽ സർവീസ് എടുക്കുക, അതൊന്നും പ്രാക്ടിക്കലല്ല. അതൊക്കെ ആഗ്രഹമുള്ളവർ അതിന് പോട്ടെ, അടിച്ചേൽപ്പിക്കരുത്. ഉന്നത പഠനം ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത്. നമ്മൾ എപ്പോഴും ശ്രമിക്കേണ്ടത് നമ്മുടെ മക്കൾ മിടുക്കരായിട്ട് വളരുക എന്നുള്ളതാണ്, അത് നല്ല ഹ്യൂമൻ ബീയിങ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നല്ല ഹ്യൂമൻ ബീയിങ് ആവുക, അല്ലാതെ അവര് സപ്രസ്ഡ് ആക്കി, അവർ ഡിപ്രസ്ഡ് ആയി, അങ്ങനെ ഒരു അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു രീതി തന്നെ മാറുകയാണ്. അപ്പൊ എല്ലാ പേരൻസും, എനിക്കൊന്ന് ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യമായതുകൊണ്ടാണ്, ഒരു ജനപ്രതി എന്ന നിലയിൽ ഞാൻ കേട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഏറ്റവും വേഗത്തിൽ തന്നെ ഞാനത് അഡ്രസ് ചെയ്തത്. അപ്പൊ ദയവീത് എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കണം, അവരുടെ ടേസ്റ്റ് നോക്കണം, അവരാഗ്രഹിക്കുന്ന നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാനായിട്ട് അവരെ സഹായിക്കണം. അതുപോലെ തന്നെ തെറ്റായതാണ് അവർ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിന്റെ വരുംവരാഴികൾ സ്നേഹപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് എല്ലാവരും ദയവീത് ശ്രമിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പാവമാണ്, പാവപ്പെട്ട കുട്ടികളാണ്, അവര് സാധുക്കളാണ് മനസ്സില്. ഞാൻ പറഞ്ഞ സാഹചര്യങ്ങളാണ് പലരെയും പല രൂപത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടമൊക്കെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കണം, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷന്റെ കാര്യത്തില്. അതിന് നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അനാവശ്യമായി നമ്മുടെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കാതെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളല്ല, നമ്മളായിട്ട് മാറാനല്ല അവരെ നമ്മൾ, അവരായിട്ടിരിക്കാനാണ് നമ്മൾ അവരെ സഹായിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് വരേണ്ടത്. അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ ടൈമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാം. അവരുടെ ഇഷ്ടങ്ങൾ തെറ്റായ വഴിയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ പാഷൻ അനുസരിച്ച് അവർക്ക് ഈ ലോകത്തേക്ക് സഞ്ചരിക്കാനായിട്ട് അവരെ അനുവദിക്കുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.